അവകാശം നൽകി വിജയിപ്പിക്കണം. അതോടൊപ്പം ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ഇനിയും 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 ഏറെ ആനുകൂല്യങ്ങളും സഹായങ്ങളും ലഭിക്കുവാൻ മോദി സർക്കാരിന് ശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കണം, ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ് നമ്മുടെ അടുത്ത MP. ഞാനധികം നീട്ടുന്നില്ല. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ജനങ്ങളും ജനാധിപത്യ വിശ്വാസികളും ഇത്തവണ പിന്തുണയ്ക്കുന്നത് ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ആയിരിക്കും ആകണം. നമുക്ക് ഒരുമിച്ച് വലിയൊരു കയ്യടിയോടുകൂടി, ശ്രദ്ധിക്കുക, എല്ലാവരും ഒരുമിച്ച് ഒരു വലിയ കയ്യടിയോടുകൂടി നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയെ വരവേൽക്കാം. അമ്മയുടെ സൈഡിലിരുന്നോ? ശോഭാജിക്കുള്ള സ്വീകരണ ചടങ്ങുകളാണ് മംഗളാധ്യക്ഷൻ. ഈ പേര് വിളിക്കുന്നവര് പെട്ടെന്ന് വന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കേണ്ടെന്ന്. ബി ഡി എസിന് വേണ്ടി കരുനാഗപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ശ്രീ ശോഭൻ ചന്ദ്. ശിവസേനയ്ക്ക് വേണ്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് രാജീവ് രാജധാൻ. പാർട്ടിയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത്, ശ്രീ രാജു മഹിമ, ശ്രീ കൃഷ്ണൻകുട്ടി, ശ്രീമതി പ്രിയമാലിനി, ശ്രീ ജോ പാപ്പജൻ, ശ്രീ ശ്രീഹരി, ശ്രീ ഋഷീന്ദ്രൻ, ശ്രീ സി വി ശിവകുമാർ, ശ്രീ ബിജു, ശ്രീ ചന്ദ്രബാബു, ശ്രീ പി സന്തോഷ് കുമാർ, ശ്രീ സജീവൻ, ശ്രീ സുനീഷ്, ശ്രീ രാകേഷ്, ശ്രീ പ്രദീപ്, ശ്രീ സുരേഷ് ബാബു, ശ്രീ സതീഷ്, ശ്രീ രമേശൻ, ശ്രീ സുരേഷ് കുമാർ, ശ്രീമതി ഉഷാപ്പാടം, ശ്രീദേവി, രഞ്ജു, ഗോപകുമാരൻ പിള്ള, ശ്രീ സജികുമാർ, ശ്രീ ബാബുലേയൻ, ശ്രീ സജീവൻ, ശ്രീ മഹേഷ് പണിക്കർ, ശ്രീമതി ഹേമലത, BFS ന് വേണ്ടി ശ്രീ രാജൻ ചേട്ടൻ, ശ്രീ സുനിൽ, ഇവിടെ നൽകിയ സ്വീകരണത്തിന് മറുപടിയും ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിനുമായി ആദരണീയായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചു.
നിയോജകമണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീ കെ ആർ രാജേഷ് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും പാർട്ടിയുടെ സംസ്ഥാന നേതാവുമായിട്ടുള്ള ശ്രീ പി ആർ ശിവശങ്കരൻ, വേദിക്കകത്തുള്ള ശ്രീ കൊട്ടാരം ഉണ്ണികൃഷ്ണൻ അവരകൾ, ശ്രീ മാലുമൽ സുരേഷ് ജി, ശ്രീ ശോഭനൻ, ശ്രീമാൻ രാജീവ് രാജധാനി, ശ്രീമതി ശാലിനി രാജീവൻ, ശ്രീ ആർ മുരളി, ശ്രീ പി സന്തോഷ് കുമാർ, ശ്രീ സതീഷ്, വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം. ദീർഘമായിട്ടുള്ള കാര്യമാത്ര പ്രസക്തമായ ഒരു പ്രസംഗം ഇവിടെ നടന്നു കഴിഞ്ഞു എന്നെനിക്കറിയാം. കാരണം ആധികാരികമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ശ്രീമാൻ ശിവശങ്കരൻ ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത്. വളരെ സമയം മുൻപ് തന്നെ ഈ പരിപാടി തുടങ്ങിയതാണ് എന്നെ പല നേതാക്കന്മാരും വിളിച്ച് പറയുകയുണ്ടായി. ഞങ്ങള് ഇത്ര സമയം വരെ ഇനി ഇരിക്കാൻ സാധിക്കൂ, കാരണം അത്രയും സമയമായി. വേറൊരു ഓൺലൈൻ മീറ്റിംഗ് നടക്കുന്നുണ്ട്, ജില്ലാതല യോഗം നടക്കുന്നു, മണ്ഡലം യോഗം നടക്കുന്നു, അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ കാത്ത് ഇനിയും ഇരിക്കണോ എന്നോട് പലരും ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ. കാരണം എന്താണ്, നമുക്ക് വീടുകൾക്കകത്ത് ബൂത്തുകളിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ചും ശ്രീമാൻ നരേന്ദ്രമോദിയെക്കുറിച്ചും നമ്മൾ ആളുകളുടെ മുന്നിൽ വെക്കുന്ന പ്രകടന പത്രികയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ ആളുകൾ പോകണം. അപ്പൊ അതുകൊണ്ട് കുറച്ചു പേർ ഇവിടെ ഇരുന്നാൽ മതി എന്ന് ഞാൻ അനുവാദം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കുറെ പേര് പോയിട്ടുള്ളത്. ഞാനും ആ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതാണ്. ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിച്ചത് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, നമുക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സഹോദരി സഹോദരന്മാരോട് നിങ്ങൾ പറയണം, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എല്ലാ അർത്ഥത്തിലും പരാജയത്തിന്റെ പക്കൽ നിൽക്കുകയാണ്. ഇവിടെയാണ് ലോകം ചർച്ച ചെയ്തിരുന്ന കയർ തൊഴിലാളികളും കയർ ഫാക്ടറികളും ഉണ്ടായിരുന്നത്. ഇതേ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലാണ് കശുവണ്ടി തൊഴിലാളികൾ അവർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ കൊടുക്കാനുള്ള ഫാക്ടറികളും മുതലാളിമാരും തൊഴിലാളികളും സംയുക്തമായി പ്രവർത്തിച്ച് ആവശ്യമായിട്ടുള്ള തൊഴിൽ ദിനങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് കൊടുത്തത്. കേരളത്തിലെ ഏറ്റവും നല്ല കശുവണ്ടി ഉൽപാദനം നടന്നിരുന്ന ജില്ല കൊല്ലം ജില്ല. ആ കൊല്ലം ജില്ലയുടെ ഒരു ഭാഗമായിട്ടുള്ള കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം, അത് ആലപ്പുഴ പാർലമെന്റിന്റെ ഭാഗമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നല്ല കശുവണ്ടി പരിപ്പ്, അത് എക്സ്പോർട്ട് ക്വാളിറ്റി കശുവണ്ടി പരിപ്പും ഇവിടേക്ക് ലോക രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് അയച്ചിരുന്നവരുടെ നാടായിരുന്നു നമ്മുടെ നാട്. ഇവിടെ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ നെല്ലറയായിരുന്നു അല്ലെ. കേരളത്തിന്റെ നെല്ലറകളിൽ ഒന്ന് പാലക്കാടും ആലപ്പുഴയും. കർഷകർ അത്യധ്വാനം ചെയ്തുകൊണ്ട് നെൽകൃഷി മേഖലയിൽ അവരത്രയധികം കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് അവർ ഇവിടത്തെ നെൽകർഷകര് അവരുടെ ജീവിത നിലവാരത്തെയെല്ലാം, മനുഷ്യരുടെ മുഴുവൻ ജീവിത നിലവാരത്തെ ഉയർത്തിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചത്. ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കായലോരങ്ങൾ ഉള്ളത്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന കായലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മക്കളെ പുലർത്തുകയും ചെയ്തിരുന്ന ആളുകൾ, ധീവര സമൂഹത്തിൽപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ കടലോരത്ത് താമസിക്കുന്ന നമ്മുടെ തന്നെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളായിട്ടുള്ള ഈ കടലിൽ പോയി മല്ലടിക്കുന്ന അറേ സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും അവരും ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി അവൻ മീൻപിടുത്തം നടത്താനും അവന്റെ ജോലി നിർവഹണത്തിനും വേണ്ടി കൊച്ചിയിലേക്ക് പോകുന്നു, കൊല്ലത്തേക്ക് പോകുന്നു,
ആലപ്പുഴയിൽ നല്ലൊരു ഹാർബറില്ല. ആലപ്പുഴയിൽ നിന്ന് എക്സ്പോർട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഫാക്ടറികൾ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. പല കാരണങ്ങളാൽ ആ ഫാക്ടറി നടത്തിപ്പുകാർ ഇന്ന് തീരാ ദുരിതത്തിലാണ്. ഇവിടെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടോ? നല്ല കോളേജുണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടോ? ഇവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡോക്ടർക്ക് ആനുപാതികമായി നേഴ്സുമാരുണ്ടോ? എന്താ നേഴ്സിംഗ് മേഖലയിൽ കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല. പക്ഷെ കേരളത്തിലെ നേഴ്സിംഗ് മേഖലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ മുഴുവൻ മൈസൂരോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ തമിഴ്നാടോ പോയി പഠിക്കുന്ന സാഹചര്യമാണുള്ളത്. അതായത് അന്യ സംസ്ഥാന വിദ്യാഭ്യാസ ലോബിയുമായി കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഡൊണേഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കൾ പോയി അന്യ നാട്ടിൽ പോയി പഠിച്ച് തിരിച്ചു വരുന്നു. എന്നാൽ കേന്ദ്ര ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ആരോഗ്യവകുപ്പിന്റെ തലവൻ അദ്ദേഹം അനുസുഖ് മാണ്ഡവ്യ അദ്ദേഹം പറയുകയാണ്, 50 ബെഡുള്ള ഒരു ആശുപത്രി ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാണ്. എന്താ ആവശ്യപ്പെടാത്തത്? ആവശ്യപ്പെടാൻ തയ്യാറല്ല. കാരണം നമ്മുടെ കുട്ടികളെ ഇവിടെ പഠിച്ച് ഇവിടെ ജോലി ചെയ്താൽ കേരളം രക്ഷപ്പെടും. 1150 കോടി രൂപയുടെ മരുന്ന് ഒരു കൊല്ലം കേരളത്തിലെ ജനങ്ങൾ ഉപയോഗിക്കുകയാണ് ഒറ്റ വർഷം. അങ്ങനെ ഒറ്റ വർഷം 1150 കോടിയുടെ മരുന്ന് ഈ കേരളത്തിൽ ഉണ്ടാക്കുമ്പോ, പണ്ട് TV തോമസിന്റെ കാലത്ത് ഒരു മരുന്ന് ഫാക്ടറി ആലപ്പുഴയിൽ ഉണ്ടാക്കിയത് ഒഴിച്ചാൽ അവിടെ ക്യാൻസറിന് മരുന്നില്ല, കിഡ്നി ഫെയിലിയറിന് മരുന്നില്ല, റുമാറ്റിക് ഫീവറിന് മരുന്നില്ല. അവിടെ ആകെയുള്ളത് പനിക്കും തലവേദനയ്ക്കുമുള്ള ഡോളോ പോലുള്ള പാരസെറ്റമോൾ പോലുള്ള മരുന്നുകളാണ് അവിടെ ഉണ്ടാക്കുന്നത്. നാടെത്ര പുരോഗമിച്ചിട്ടും കോടിക്കണക്കിന് രൂപയുടെ മരുന്ന് വിറ്റഴിക്കുന്ന കമ്പനികൾ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഗുജറാത്തിലും ഒക്കെ വളർന്നിട്ടും ഈ കേരളത്തിൽ നല്ല കഴിവും പ്രാപ്തിയുമുള്ള ഡോക്ടർമാരും അതുപോലെ തന്നെ നേഴ്സിംഗ് മേഖലയിൽ പണിയെടുക്കുന്നവരും ഫാർമസിസ്റ്റ് മേഖലയിൽ പണിയെടുക്കുന്നവരും വളരെ കഴിവുള്ളവരും ഉണ്ടായിട്ടും ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് മരുന്ന് ഫാക്ടറികൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അന്യ സംസ്ഥാന ലോബിയുമായി ചേർന്നുകൊണ്ട് മരുന്ന് കച്ചവടം നടത്തും, മരുന്ന് വാങ്ങിക്കൊണ്ടുവരും. മരുന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പോകുമ്പോ അതിലെ കമ്മീഷനുണ്ട്, പിണറായി വിജയന്റെ ഒരു വലിയ പെട്ടി പിണറായിയിലെ പാറപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ആ പെട്ടിയിലേക്കാണ് ഇതിന്റെ ലാഭവിഹിതം മുഴുവൻ ചെന്ന് ചാടുന്നത്. ഇത് ചോദ്യം ചെയ്തതുകൊണ്ടാണ് അച്യുതാനന്ദൻ സഖാവിനെ മൂലക്കിരുത്തിയത്. ഇത് ചോദ്യം ചെയ്തതുകൊണ്ടാണ് അച്യുതാനന്ദന് മൂന്നാറിലെ മലമടക്കുകളിലെ ചില ആളുകളെയൊക്കെ ഞാൻ താഴേക്കിറക്കുമെന്ന് പറഞ്ഞ ആ മുഖ്യമന്ത്രിയുടെ മുന്നിൽ മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ പിണറായി വിജയന്റെ പ്രതിഷേധം തൂങ്ങിക്കിടന്നത് നമ്മൾ കണ്ടതല്ലേ. അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തെ ചങ്ങലക്കിട്ട് പൂട്ടി പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ AK ഗോപാലന്റെയും കൃഷ്ണപിള്ളയുടെയും പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ആശയങ്ങളെ ഈ കേരളത്തിൽ പടിയടച്ച് പിണ്ടം വെച്ചുകൊണ്ട് അച്യുതാനന്ദന് വധശിക്ഷയ്ക്ക് വിധിക്കണമെന്ന് യുവ നേതാക്കന്മാരെ കൊണ്ട് പാർട്ടി സമ്മേളനത്തിൽ പറയിപ്പിച്ച ഒരു പാർട്ടി അതല്ലേ പ്രിയപ്പെട്ടവരെ പിണറായി വിജയന്റെ പാർട്ടി? ആ പിണറായി വിജയന്റെ കൊടിപിടിക്കുന്ന ആളുകൾ പാവപ്പെട്ടവരുടെ മക്കൾ, നിങ്ങൾ നോക്കൂ കോളനികളിൽ നിങ്ങൾ 10 കുട്ടികളെ നിങ്ങൾ എടുക്കൂ, പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാൻ സാധിക്കാതെ ഇൻഗുലാബ് സിന്ദാബാദും വിളിച്ച് ഈ ചുവന്ന കൊടിയും പിടിച്ച് ആരാന്റെ മക്കള് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഒന്നുമല്ലാതായി മാറുമ്പോ പ്രിയപ്പെട്ടവരെ അവരിൽ പലരും മയക്കുമരുന്ന് അടിമകളായി മാറുമ്പോ എന്തുകൊണ്ടാണ് ഈ നാട് നന്നാകണം എന്ന് സ്വന്തം മകനും മകളും പിണറായി വിജയന്റെ മകള് വീണ നമ്മുടെ അമ്മയുടെ മാതാ മൃദാനന്ദമയ്യ അമ്മയുടെ സ്വാശ്രയ കോളേജിലാ പഠിച്ചത്. സഖാക്കന്മാര് കണ്ണൂരിൽ പറഞ്ഞത് പുഷ്പൻ, പ്രിയപ്പെട്ട പുഷ്പൻ ആരാണ്? സ്വാശ്രയ സമരം നടത്തി MV രാഘവനെതിരെ MV രാഘവൻ സ്വാശ്രയ കോളേജ് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോ ആ MV രാഘവനെതിരെ സമരം നടത്താൻ പോയിട്ട് പോലീസ് വെടിവെക്കില്ല എന്ന് പറഞ്ഞു അല്ലേ? പണ്ട് പുന്നപ്രയിലും കരിവള്ളൂരിലും ഒക്കെ ഇത് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ നേരെ നെഞ്ചു മിരിച്ചു പോയിക്കോ, ഒരാളും വെടിവെക്കില്ല എന്ന് പറഞ്ഞ് വെടിയേറ്റ് പുടഞ്ഞു വീണ മരിച്ച ആളുകൾ ആലപ്പുഴയുടെ വിരിമാറിലുണ്ടായി എങ്കിൽ, തൊഴിലാളികൾ ഉണ്ടായി എങ്കിൽ, നേതാക്കന്മാരെല്ലാം ഓടിപ്പോയി എങ്കിൽ, പ്രിയപ്പെട്ടവരെ, കണ്ണൂരില് പാവപ്പെട്ട ചെറുപ്പക്കാരൻ പുഷ്പൻ എന്നും അനങ്ങാ ശരീരമായിട്ട് പാതി മരിച്ച ശരീരവുമായിട്ട് ജീവിക്കുകയാണ് പുഷ്പൻ. അങ്ങനെ ജീവിക്കുമ്പോൾ പിണറായി വിജയന്റെ മകള് പഠിച്ചത് എവിടെയാണ്? നല്ല കോളേജിലാണ്, നമ്മുടെ അമ്മയുടെ മാതാ അമൃതാനന്ദമയ്യ അമ്മയുടെ സ്വാശ്രയ കോളേജിൽ പിണറായി വിജയന്റെ മകള് വീണ കുട്ടി പഠിക്കുന്നു. മകൻ അന്താരാഷ്ട്ര നിലവാരത്തിൽ പഠിക്കുന്നു, തെറ്റൊന്നുമില്ല. പക്ഷേ അത് മെറിറ്റിൽ പോയി പഠിക്കുകയല്ല, പണം എണ്ണിക്കൊടുത്ത് കോടികൾ എണ്ണിക്കൊടുത്ത് തലയെണ്ണി പണം കൊടുത്തുകൊണ്ടാണ് മകൻ വിവേകനെ പഠിപ്പിച്ചത്. ഇപ്പൊ എന്താ കേരളത്തിൽ നടക്കുന്നത്? പിണറായി
വിജയന്റെ കുടുംബത്തിന് നല്ല സന്തോഷമാണ്, സമാധാനമാണ്. പക്ഷെ പാവപ്പെട്ട എൽ സി സെക്രട്ടറിയുടെ മകൻ, ലോക്കൽ സെക്രട്ടറിയുടെ മകൻ, പാവപ്പെട്ട സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന്റെ മകൻ, അവന് ജീവിക്കണ്ടേ? അവനിവിടെ നല്ല കോളേജിൽ പോകണ്ടേ? അവനിവിടുത്തെ ജീവിത നിലവാരവുമായിട്ട് പൊരുത്തപ്പെടണ്ടേ? അവന് സ്റ്റാൻഡപ്പ് ഇന്ത്യ വേണ്ടേ? സ്റ്റാർട്ടപ്പ് ഇന്ത്യ വേണ്ടേ? അവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് പോലെ എന്റർപ്രണർ ആവണ്ടേ? അവൻ ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന ഫാക്ടറികൾ ഉണ്ടാകണ്ടേ? എങ്ങനെ ഉണ്ടാകും? കക്കൂസിനെതിരെ സമരം, ട്രാക്ടറിനെതിരെ സമരം, അല്ലേ? നടന്നതല്ലേ ആലപ്പുഴയിൽ? നിങ്ങൾ നടത്തിയില്ലേ? കമ്പ്യൂട്ടറിനെതിരെ സമരം, നിങ്ങൾ മൊബൈൽ ഫോണിനെതിരെ സമരം. എന്നിട്ട് ഈ പിണറായി വിജയന്റെ ഭാര്യ കമലയെടുത്തി അമേരിക്കയിലേക്ക് വണ്ടി കയറുമ്പോ പാന്റിന്റെ രണ്ട് പോക്കറ്റിലും ആപ്പിൾ ഫോണും വെച്ചിട്ടല്ലേ പോയത്? നമ്മൾ കണ്ടില്ലേ? അപ്പൊ പിണറായി വിജയന്റെ ഭാര്യയ്ക്ക് ആപ്പിൾ ഫോൺ വേണം, രണ്ട് ജീൻസിന്റെ രണ്ട് പോക്കറ്റിലും വേണം, പിന്നെ മകളെ വീണയ്ക്ക് വേണം, പിന്നെ കുട്ടിക്ക് കളിക്കാൻ വേണം, അല്ലേ? നിങ്ങൾ പാവപ്പെട്ട മറിയച്ചേരത്തി പെൻഷൻ കിട്ടാതെ കേരളത്തിന്റെ തെരുവീതിയിൽ കറിയുമോ? ഈ കേരളത്തിലെ സാധാരണക്കാരൻ 9 മാസവും 10 മാസവും ഗുളിക കഴിക്കാൻ നിർമാർഗമില്ലാതെ കേരളത്തിന്റെ തെരുവീതിയിൽ കറഞ്ഞ് യാചിച്ചുകൊണ്ട് ജീവിക്കുമ്പോ പിണറായി വിജയന്റെ മകളുടെ കുട്ടിക്ക് നീന്തി കുളിക്കാൻ വേണ്ടി 25 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് നിങ്ങൾ നീന്തൽക്കുളം മോടി പിടിപ്പിച്ചില്ലേ? പിണറായി വിജയന്റെ മകളുടെ കുട്ടിക്ക് പാല് കുടിക്കാൻ നിങ്ങൾ എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ തൊഴുത്ത് നിർമ്മിക്കാൻ വേണ്ടി ചെലവഴിച്ചത്? നിങ്ങളാണോ പാവപ്പെട്ടവരുടെ പടനായകൻ? നിങ്ങൾ കണ്ടു പഠിക്കണം നരേന്ദ്രമോദിയെ. നരേന്ദ്രമോദി ചായ കച്ചവടക്കാരന്റെ മകൻ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് കടന്നു വന്ന് ഇന്നും അനുജൻ സോമബായിയും അതുപോലെ തന്നെ സഹോദരന്മാരും, ഒരാൾ റേഷൻ കട നടത്തി ജീവിക്കുന്നു, ഒരാൾ പച്ചക്കറികൾ നടത്തി ജീവിക്കുന്നു, അമ്മയെപ്പോലും ഇന്ത്യ പ്രസ്ഥത്തിലേക്ക് കൊണ്ടുവന്ന് നരേന്ദ്രമോദിയുടെ കുടുംബക്കാരെ നോക്കാൻ നരേന്ദ്രമോദി ഒരു നയാ പൈസ പോലും ചെലവഴിച്ചിട്ടില്ല. ശമ്പളം വാങ്ങാതെ കിട്ടിയ ശമ്പളം മുഴുവൻ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിന് വേണ്ടി എടുത്തു മാറ്റിവെച്ച നരേന്ദ്രമോദിയെ കണ്ടു പഠിക്കാൻ കേരളത്തിന്റെ പിണറായി വിജയന് 10 വർഷക്കാലം സമയമുണ്ടായിട്ടും സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടത്തെ നേതാവാണ്? നിങ്ങൾ ഏത് സോഷ്യലിസത്തെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾ ഏത് കമ്മ്യൂണിസത്തെ കുറിച്ചാണ് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ആലപ്പുഴയിലെ ഏറ്റവും വലിയ അഴിമതി കരിമണൽ കടത്താണ്. കരിമണൽ എന്ന് പറഞ്ഞപ്പോ ഞാൻ അമ്മമാരോടൊക്കെ ചോദിച്ചപ്പോ അമ്മമാര് പറഞ്ഞു, അതെന്താ മോളെ, സാധാരണ മണലും കരിമണലും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്ത കടലോരത്ത് ജീവിക്കുന്ന പാവപ്പെട്ട അമ്മ, അവരെയാണ് ഇവർ ചതിച്ചത് അല്ലേ? കരിമണൽ കടത്ത എന്ന് പറയുന്ന വലിയൊരു ഭീകരൻ, എന്താ ഭീകരത? ബിസിനസ് നടത്തുന്നത് ഭീകരതയല്ല, പക്ഷേ സകല രാഷ്ട്രീയക്കാരെയും കയ്യിലെടുക്കാൻ പ്രാപ്തിയുള്ള 1000 കോടി രൂപയുടെ ബ്രുസൈറ്റും സിർക്കോണിയവും മോണോസൈറ്റും ഒക്കെ വിവിധ രൂപങ്ങളിൽ ധാതുക്കളെ തരംതിരിച്ചുകൊണ്ട് ലോക രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തയക്കാൻ സാധിക്കുന്ന, എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട, അടുത്ത തലമുറയ്ക്ക് അവകാശപ്പെട്ട കോടികൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് കവർന്നെടുക്കുന്ന, അങ്ങനെ കടലോരത്തെ ശുഷ്കിപ്പിച്ചുകൊണ്ട് കടലോരത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന്റെ മുകളിൽ നിന്ന് തണ്ടവ നൃത്തം നടത്തിയിട്ടുള്ള കരിമണൽ കർത്തയുടെ കൂട്ടുകാരൻ, ബിസിനസിലെ പാർട്ണർ അദ്ദേഹമാണ് കെ സി വേണുഗോപാൽ, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി, ഇവിടെ മത്സരിക്കുന്നത്. പിന്നെ ആരാ കൂട്ട്? രാജസ്ഥാനിലെ മേജർ മൈനിങ് എങ്ങനെ നടത്തണം, ഏത് സംസ്ഥാനത്ത് നടക്കണം, എത്ര നടത്തണം എന്ന് തീരുമാനിച്ച ശിശ്രാം ഓല, അത് വേണുഗോപാലിന്റെ വലങ്കയിൽ. അങ്ങനെ ഇവിടെ നിന്ന് തോട്ടപ്പള്ളിയില് നിരന്തരം സമരം. തോട്ടപ്പള്ളിയിൽ ഒരു സഖാവിനെ കാണുന്നില്ല. എവിടെ പോയി? മരിച്ചോ കൊന്നോ അറിയണ്ടേ? എന്റെ ആരിഫ് അന്വേഷിക്കണ്ടേ? ആരിഫിന്റെ കൂടെയുള്ള നിങ്ങളുടെ പാർട്ടിക്കാരനെ തോട്ടപ്പള്ളിയിലെ സമരഭൂമിയിൽ നിന്ന് കാണാതായിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കൊന്നു തിന്നോ അറിയണ്ടേ? ആലപ്പുഴയിലെ സഖാക്കൾക്ക്, പാവപ്പെട്ടവർക്ക്, ആ തോട്ടപ്പള്ളിയിലെ സഖാവിന്റെ തിരോധാനത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചത് ആരാണ്? കരിമന്നൂരിലെ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർദ്ധരാത്രി 1 മണിക്ക് ലോറി കയറ്റി കൊന്ന അരുൺ എന്ന് പറയുന്ന സഖാവിനെ പോലെയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ തോട്ടപ്പള്ളിയിലെ സഖാവിനെ കാണാതായത്. എന്താ വിഷമമില്ലേ? ആരിഫിന് മറ്റൊരു സ്ഥാനാർത്ഥി ആരിഫാണ്. എന്നിട്ടോ ആ കരിമണൽ കർത്തയും ശിശ്രാമോളയും വേണുഗോപാലും ഉൾപ്പെടെയുള്ള ടീമിന് കാവാത്ത് നടക്കുന്നതാണ് ഇവിടത്തെ നിങ്ങളുടെ മുൻ എം പി ആരിഫിന്റെ പണി. അല്ലായിരുന്നുവെങ്കിൽ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെറ്റി, ഒരു ചെറിയ ഒരു പേപ്പർ തയ്യാറാക്കിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരാതിയുമായിട്ട് ആരിഫ് പോയോ? എന്താ പോവാത്തത്? വലിയ പെട്ടി കെ സി വേണുഗോപാലിനും ചെറിയ പെട്ടി ആരിഫിനും കിട്ടിയത് കൊണ്ടാണ്. ഞാൻ ഇന്നും ഇന്നലെയും പൊതുപ്രവർത്തനം തുടങ്ങിയ ആളല്ല, കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ട്. അഴിമതിക്കാർക്കെതിരെ ഉണ്ട്, എനിക്കെതിരെ പല വമ്പന്മാരും കൊട്ടേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
ഞാൻ അതിനെയൊക്കെ സ്വാഗതം ചെയ്തിട്ടുള്ള ആളാണ്. ചില ആളുകൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും വീട്ടിൽ പോണ്ടേ എന്നാണ് പറയുന്നത്. എനിക്ക് എന്താണ് വീട്? എനിക്ക് വീടില്ല സുഹൃത്തെ. കാരണം ഞാൻ എന്റെ മകന് 6 മാസം പ്രായമുള്ള സമയത്ത് കുട്ടി മുലപ്പാൽ കുടിച്ചുകൊണ്ട് ആ കുട്ടിയെയും കൊണ്ട് പൊതുപ്രവർത്തനത്തിന് പോയിട്ട് ആ കുഞ്ഞുകുട്ടിയെ അടുത്തിരിക്കുന്ന മഹിളാമോർച്ചയുടെ നേതാവ് മലപ്പുറത്തെ ബേബിയടത്തിയുടെ മടിയിൽ ഇരുത്തിക്കൊണ്ട് അന്ന് 1.5 മണിക്കൂർ സമയം ഈ കേരളത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരു സഹോദരിയാണ്. ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ സഹോദരന്മാരൊക്കെ വീട്ടിൽ നിന്നിറങ്ങുന്നത് പോലെ തന്നെയാണ്. കാരണം ഞങ്ങൾക്കൊരു ഐഡിയോളജി ഉണ്ട്, ഞങ്ങൾക്കൊരു പ്രത്യയ ശാസ്ത്രമുണ്ട്. ഞങ്ങളുടെ പ്രത്യയ ശാസ്ത്രം ഏകാത്മമാനവ ദർശനമാണ്. സ്ഥാനാർത്ഥി കൂടുതൽ പ്രസംഗിച്ചാൽ 10 വോട്ട് കുറയും എന്ന് വിചാരിച്ച് 10 വോട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയാതെ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുന്നിലും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളുടെ സഹോദരി ഈ നിമിഷം വരെ നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോൾ അത് ശരിയാണ് എന്ന് സാധാരണ സഖാവിന് തോന്നും, കോൺഗ്രസുകാരന് തോന്നും, സാധാരണപ്പെട്ട പാവപ്പെട്ടവന് തോന്നും. അങ്ങനെ അവർ തീരുമാനിച്ചു ഞങ്ങളുടെ ശോഭാ സുരേന്ദ്രന് വോട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാനും എന്റെ സഹപ്രവർത്തകന്മാരും കഠിന പ്രയത്നം ചെയ്യുന്ന ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ട് രണ്ടിരട്ടിയാകുന്നത് അല്ലെ. നമ്മൾ ആ പ്രത്യയ ശാസ്ത്രത്തിൽ ഊന്നി നിൽക്കുകയാണ്. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് എന്താണെന്നറിയുമോ? കരിമണൽ കർത്തക്കെതിരെ എക്സാലോജിക്ക് പിണറായി വിജയനും മകൾക്കുമെതിരെ ഏറ്റവും കൂടുതൽ വാചകമടിച്ച ആളാണ് മാത്യു കുഴൽനാടൻ. ആ മാത്യു കുഴൽനാടൻ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് അറിയുമോ? കോടതി ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ മതി, വിജിലൻസ് അന്വേഷിക്കണ്ട. പിണറായി വിജയന്റെയും മകളുടെയും അഴിമതി, കരിമണൽ കർത്തയുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ട മാത്യു കുഴൽനാടന്റെ വീട്ടിലേക്ക് എത്ര പെട്ടി കിട്ടി എന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അഴിമതിക്കെതിരാണെങ്കിൽ, നിങ്ങൾ കരിമണൽ കർത്തക്കെതിരാണെങ്കിൽ. മാത്യു കുഴൽനാടൻ എനിക്ക് അയാളെ കാണുമ്പോ നല്ല സ്നേഹമുണ്ടായിരുന്നു. കാരണം ഇയാളൊക്കെ കേരള രാഷ്ട്രീയത്തില് നല്ല യുവ നേതാക്കന്മാരായിട്ട് കടന്നു വരുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇത് വെള്ളിമൂങ്ങ സിനിമയിലെ മണിമല മാമച്ചനാണ് മാത്യു കുഴൽനാടൻ എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇത് ഒറിജിനൽ രാഷ്ട്രീയ നേതാവല്ല എന്ന്. കാരണം എത്ര വക്കീലന്മാരുണ്ട് കേരളത്തിൽ, ഒരാളെ കൊന്ന് ചെന്നാലും ഒരു ചാക്ക് കെട്ട് പണവുമായി ചെന്നാൽ ആളൂരിനെ പോലെയുള്ള വക്കീലന്മാർ ആ കേസ് വാദിക്കും. പക്ഷേ മാത്യു കുഴൽനാടൻ ഇങ്ങനെ കള്ളന്മാരുടെ കോഴിലൊത്തുകാരനാകുമെന്ന് എന്നെ പോലെയുള്ള പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾ പോലും വിചാരിച്ചില്ല. അതാണ് കെ സി വേണുഗോപാലിന്റെ പവർ. എന്താ പവർ? രാഹുൽ ഗാന്ധി എങ്ങനെയാണോ വഴിതെറ്റിച്ചുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ തേരാപാര നടത്തുന്നത്, അതുപോലെ തന്നെയാണ് കഴിവും പ്രാപ്തിയുമുള്ള ചെറുപ്പക്കാരെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഹൃദയശുദ്ധിയോടെ കടന്നു വരാൻ സമ്മതിക്കാത്ത ആളാണ് കെ സി വേണുഗോപാലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. കെ സി വേണുഗോപാൽ പറയുകയാണ് നരേന്ദ്രമോദിയെ എതിർക്കാൻ ആരൊക്കെയാ കൂട്ടുകാര്? ലല്ലു പ്രസാദ് യാദവ്, മുലായം സിംഗ്, പിന്നെ കിട്ടിയാൽ മമതാ ബാനർജി, പിന്നെ സ്റ്റാലിൻ, പിന്നെ കേരളത്തിൽ മാത്രം കിട്ടാത്ത ഒരു പ്രത്യേക ജനസായിട്ടുള്ള ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ തലവനായിട്ടുള്ള രാജ എവിടെ? ഡൽഹിയില്. സ്മൃതി ഇറാനി പറഞ്ഞില്ലേ, രാജ ഡൽഹിയില്, സീതാറാം യെച്ചൂരി ഡൽഹിയില്, അവിടെ ഇരുന്നു കൊണ്ട് സഖ്യമുണ്ടാക്കുന്ന നേതാക്കന്മാര്, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ളത് വേണുഗോപാലിന്റെ നേതൃത്വത്തില്. ഞാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയുന്നത് ഈ വേണുഗോപാല് 5 കൊല്ലം കൂടി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായി തുടരാൻ നിങ്ങളൊക്കെ ദിവസവും എണീക്കുമ്പോ പ്രാർത്ഥിക്കണം. എന്നാ പിന്നെ ഉപ്പുവെച്ച കലം പോലെ ഈ കോൺഗ്രസ് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇന്ത്യൻ പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്തുകൊണ്ട് കസേരയിൽ ഇരിക്കാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് സാധിക്കാത്തത് ഇതുപോലെയുള്ള അഴിമതിക്കാരായിട്ടുള്ള നേതാക്കന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. ഞാൻ ഇവിടെ വന്നിറങ്ങിയതിന്റെ പിറ്റേ ദിവസം മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ ഈ വേണുഗോപാലിന്റെ അഴിമതിയെ കുറിച്ച് ഞാൻ സംസാരിച്ചു. 3 ആഴ്ചക്കാലം ഇടം കിടന്നും ഇരുന്നും നിന്നുമൊക്കെ വേണുഗോപാൽ ആലോചിച്ചു ഇതിനെന്താണ് അടുത്ത മറുമരുന്ന്. 3 ആഴ്ചക്കാലം ആലോചിച്ചിട്ട് സെക്രട്ടേറിയറ്റിനകത്ത് മേജർ മൈനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് കരിമണൽ കർത്തക്ക് ഇതിനുള്ള ഓർഡർ കൊടുത്ത മുഖ്യമന്ത്രി, ആരാണ് വ്യവസായ വകുപ്പ് മന്ത്രി, ആ ഫയലുകൾ വിളിപ്പിക്കണമെന്ന് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളുടെ സഹോദരി ദേശീയ ഏജൻസി മുൻപാകെ ആവശ്യമുന്നയിച്ചപ്പോ 3 ആഴ്ചക്കാലം കൊണ്ട് പിണറായി വിജയനെ കണ്ടു. മാത്യു കുഴൽനാടന്റെ മൊഴി മാറ്റിച്ചു. എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എന്തു ചെയ്തു? സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ 4 ദിവസം കൊണ്ട് കാണാനില്ല. 4 ദിവസം മുൻപ് സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ പൂർത്തി.
അതിനുശേഷമാണ് എനിക്കെതിരെ കോടതി പോയത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മിസ്റ്റർ വേണുഗോപാൽ, എനിക്ക് 19 കേസുണ്ട്. അത് ആ ഏതെങ്കിലും ഒരാളുമായിട്ട് വഴക്കിന് പോയിട്ടല്ല, ആരുടെയെങ്കിലും ആരുമായിട്ടും അതിർത്തി തർക്കത്തിന് പോയിട്ടല്ല. ഞാൻ ഇവിടെ ശബരിമലയിലെ അയ്യപ്പന്റെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിന്റെ മണ്ണിൽ പടപൊരുതിയ ആളുകളോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ടും മലപ്പുറം ജില്ലയിലെ ഗ്രീൻ വാലി ഉൾപ്പെടെയുള്ള വാഗമണ്ണിലെ പാനായിക്കുളം ഉൾപ്പെടെയുള്ള കലക്ട്രേറ്റിലെ ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇവിടുത്തെ ഭീകരവാദത്തിനെതിരായി പ്രതികരിക്കുകയും ഇവിടുത്തെ അഴിമതിക്കാർക്കെതിരായി പോരാട്ടം നടത്തിയതുകൊണ്ടാണ് 19 കേസിൽ ഞാൻ പ്രതിയായത്. ഒരെണ്ണം ഈ വേണുഗോപാലിന്റെ കേസിൽ പ്രതിയായതിൽ, അദ്ദേഹത്തിന്റെ എതിരാളിയായതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം എന്താണ് അറിയുമോ? അത് നരേന്ദ്രമോദിക്കുള്ള സമ്മാനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുന്നോട്ട് പോകും, നമ്മൾ പോരാട്ടം നടത്തും. ഞാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക്, ഞാൻ പോകുന്നത് കപ്പലണ്ടി മിഠായി വാങ്ങിയിട്ട് മോദിജി പ്രസംഗിക്കുമ്പോൾ കൂവാനല്ല, പ്രതിഷേധിക്കാനല്ല, എന്നെ വിടണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇവിടുത്തെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ദുരിത ജീവിതം അനുഭവിക്കുന്ന, വീടില്ലാത്ത, വാടക കൊടുക്കാൻ പോലും ഗതിയില്ലാത്ത പാവപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും 3 വർഷം സമയം തന്നാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ പ്രകടന പത്രിക ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. 2, +2 കഴിഞ്ഞ മുഴുവൻ പെൺകുട്ടികൾക്കും 25,000 രൂപയുടെ സ്കോളർഷിപ്പ് കൊടുക്കണമെന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ടാണ് ഞാൻ ഈ പ്രകടന പത്രികയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ISROയിലെ റിട്ടയർമെന്റ് ആയിട്ടുള്ള വലിയ ഒരു ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നു, വന്നിട്ട് പറഞ്ഞു നമുക്ക് ശാസ്ത്രീയമായിട്ട് കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ശോഭാ സുരേന്ദ്രൻ MP ആയിട്ട് വിജയിക്കുമ്പോ ഞാൻ ആയിരിക്കില്ല ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ നയിക്കുന്നത്. ഇത് ഞാൻ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ ഞാൻ നൽകിയിട്ടുള്ള വാക്കാണ്. എന്നെ ഉപദേശിക്കാൻ, എന്നെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ, ശാസ്ത്രീയമായ കാര്യങ്ങൾ അത് പകർന്നു തരാൻ ശാസ്ത്ര മേഖലയിലെ ടെക്നോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ, സയന്റിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ, കാർഷിക മേഖലയിൽ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ പ്രാപ്തിയും കഴിവുമുള്ള ആലപ്പുഴയിലെ കഴിവുള്ളവർ, മുൻ മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും കൂടെ ക്യാബിനറ്റ് മിനിസ്ട്രേഷന്റെയും കൂടെ കാര്യങ്ങൾ അപഗ്രഥിച്ചുകൊണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് അവരുടെ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത ആളുകൾ, ഇങ്ങനെയുള്ള വലിയ ആളുകളുടെ ഒരു ജനായത്ത സഭയായിരിക്കും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തില് പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനമെടുക്കുന്നത്. അതിന് ആളുകളുടെ മനസ്സിന്റെ ഇഷ്ടം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആപ്പ് ഇപ്പൊ തന്നെ നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആലപ്പുഴയിലെ എല്ലാ സാധാരണക്കാർക്കും അവരുടെ മനസ്സിന്റെ താല്പര്യത്തെക്കുറിച്ചും അവരുടെ ചിന്തകളും പങ്കുവെക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുന്നത്. സൂര്യനിൽ പോയി പൊട്ടുകുത്താൻ ശാസ്ത്രജ്ഞന്മാർ തയ്യാറായിട്ടുള്ള കാലഘട്ടത്തിലും പുറക്കാട് കടപ്പുറത്ത് എങ്ങനെയാണ് നമ്മുടെ കർഷകരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മടവീഴ്ച തടയേണ്ടത് എന്ന് പോലും അറിയാത്ത MLMാരും MPമാരുമുള്ള ഈ നാട്ടിൽ ശാസ്ത്രീയമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? മടവീഴ്ചയെ പരിഹരിക്കും. അതിന് നമ്മുടെ കയ്യിൽ പദ്ധതിയുണ്ട്. ചെമ്മീൻ കൃഷി നടത്തുന്നവർക്കും എക്സ്പോർട്ട് ചെയ്യുന്നവർക്കും അവിടെ തൊഴിലെടുക്കുന്നവർക്കും 3 കൂട്ടർക്കും എങ്ങനെയാണ് ഈ നാടിനെ ഉന്നമനത്തിന്റെ പാതയിലേക്ക് എത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് സയന്റിഫിക്കലി പഠിച്ച് മനസ്സിലാക്കി അത് ആളുകൾക്ക് മുന്നിൽ വെക്കും. ഞാൻ പോയാൽ, നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാനാണ് പോകുന്നതെങ്കിൽ അമിത്ഷാജി നടന്നു വരുമ്പോ ആരിഫുക്കയെ പോലെ കിടുകിടാൻ വിറയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? എത്രയോ വർഷമായിട്ട് എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. മോദിജിക്കാണെങ്കിൽ ശോഭ എന്ന പേരിൽ തന്നെ വിളിക്കാൻ സാധിക്കും. ഞാൻ മോദിജിയോട് പറയും, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ നമുക്ക് വികസനത്തിന്റെ മാർഗരേഖയിലേക്ക് എത്തിക്കണം, മോദിജി സഹായിക്കണം എന്ന് പറയാൻ എനിക്ക് സാധിക്കും. പാർലമെന്റിൽ മാത്രമല്ല, വീടിനകത്തും നമുക്ക് പോകാം, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായിട്ട് നമുക്ക് വിവിധ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ പിന്നെ ഞങ്ങളുടെ ശോഭ പോയാൽ പോരെ എന്ന് എന്റെ സഹോദരന്മാരും സഹോദരിമാരും മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ നല്ലവരായിട്ടുള്ള സഹോദരി സഹോദരന്മാരോട് ചോദിച്ച് വീടുകളിൽ പോയി വോട്ട് താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നമ്മൾ വിളിച്ചു കൂട്ടിയത്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നതോടൊപ്പം നമുക്ക് വലിയ ഒരു മാറ്റത്തിന് വേണ്ടി ആ കേളികൊട്ട് അത് മനസ്സിലേക്ക് ആവാഹിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന താമരകളുടെ കൂട്ടത്തിൽ നരേന്ദ്രമോദിജിക്കുള്ള ഒരു സമ്മാനമായിട്ട് കഷ്ടപ്പെടുകയും
തൊഴിലാളികൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുകയും ഒരു പാവപ്പെട്ട അമ്മയുടെ മകളായിട്ട് ജനിക്കുകയും ചെയ്ത എന്നെയും എന്റെ സഹപ്രവർത്തകരെ കൈപിടിച്ച് നമുക്കും ഒരു കുഞ്ഞിത്താമര ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിപ്പിച്ച് അത് മോദിജിക്കുള്ള സമ്മാനമായിട്ട് അർപ്പിക്കണമെന്നും അതിന് എല്ലാവരും ഒരുമിക്കണമെന്നും മാത്രം സൂചന നൽകിക്കൊണ്ട് എന്നെ കണ്ടതിനും കേട്ടതിനും സ്വീകരിച്ചതിനും ഒക്കെ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചുവാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. Thank you.